പുതുതായിട്ട് ബൈക്ക് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജാവ ഫോർട്ടി ടു ഉറപ്പായിട്ടും ഡെസ്ട്രൈവ് ചെയ്യുക ക്ലാസിക് ത്രീ ഫിഫ്റ്റീനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സെവൻ പി എസ് പവറിലുള്ള വ്യത്യാസമുണ്ട് അതായത് ഇതിന് കൂടുതലുണ്ട് ട്വൽ ചാനൽ എ ബി എസ് ആണ് ഇതിൽ വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് മാറ്റമുണ്ട് കുറച്ചുകൂടെ സ്പോർട്ടി ഫീല് ക്കെല്ലാം എപ്പോഴും ഇഷ്ടമുള്ള അല്ലെ വല്ലാത്തൊരു ഫീലുള്ള വാഹനങ്ങളാണ് പഴയ വാഹനങ്ങൾ ആ ഒരു ക്ലാസിക് ഫീൽ നിലനിർത്തുന്ന വാഹനങ്ങൾ അപ്പം ഇന്ന് നമ്മോടൊപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു ബൈക്കാണ് അപ്പം ഞാൻ ആ ഒരു ബൈക്കിൻ്റെ ഒരു ഹിസ്റ്ററി തൊട്ടൊന്ന് പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ചെക്കോസ് ലാവാക്കയിലെ പ്രാഗന്ന് സ്ഥലത്തായിരുന്നു ജനനം അത് കഴിഞ്ഞിട്ട് ഒരുപാട് മോഡലുകളൊക്കെ ഇറങ്ങുകയുണ്ടായി അതിന് ശേഷം നമ്മുടെ ഇന്ത്യയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നമ്മുടെ മൈസൂരിലേക്ക് വരികയും മൈസൂർ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി വരികയും ഒരുപാട് ബൈക്കുകൾ ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അത്യാവശ്യം എല്ലാവരും അറി അറിയപ്പെട്ടിരുന്ന ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞാൽ ജാവ ജാവ ഫോർട്ടി ടു ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ ഒരു ബൈക്ക് ഇറങ്ങിയതിന് ശേഷം കുറേ വിറ്റ് പോവുകയും അതിന് ശേഷം മാർക്കറ്റിൽ നല്ല രീതി ആയി പ്രൊഡക്ഷൻ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ജാവേനെ ഏറ്റെടുത്തോടു കൂടി വീണ്ടും രണ്ടായിരത്തി പതിനെട്ടോട് കൂടി ജാവേയുടെ ഒരുപാട് മോഡൽസ് നമ്മുടെ വിപണിയിലേക്ക് വരികയും ആദ്യം ഇറങ്ങിയത് ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലായിരുന്നു അതിന് ശേഷം ഫോർട്ടി ടു എന്ന് പറഞ്ഞ മോഡൽ വന്നു പിന്നെ പെറാക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബോബർ ലുക്കും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുള്ള പെറാക്ക് വന്നു അത് വളരെ പക്ക ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നൊരു വക്കളാണ് അതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ ഒരു ഫോർട്ടി ടു മോഡലിലെ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടുള്ള വേർഷൻ ടു മോഡലാണ് അപ്പം ഇതിനെ പറ്റി പറയുമ്പോഴത്തേക്കും മുന്നേ ഉണ്ടായിരുന്ന ജാവ ഫോർട്ടി ടുവിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ നികത്തിയിട്ടാണ് പുതിയ ഈ ഒരു വേർഷൻ ടു വന്നിട്ടുള്ളത് അതായത് ഈ ഒരു സീറ്റിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് മാറ്റമുണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് മാറ്റമുണ്ട് അതുപോലെ ഇതിൻ്റെ കളർ ചേഞ്ചും ഒക്കെ മാറ്റമുണ്ട് കുറച്ചുകൂടെ സ്പോർട്ടി ഫീല് അതായത് ശരിക്കും നമുക്ക് ബൈക്സ് ജാൻ്റെ ബൈക്ക്സൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു ക്ലാസിക് ഫീല് ഒരു പഴമ നിറഞ്ഞ ബൈക്സിൻ്റെ ഫീല് ഒക്കെയാണ് കിട്ടണത് എന്നാൽ ഇതിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ എൻജിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ പവറിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോർട്ടി ടൂൻ്റെ ഈ ഫ്രണ്ടിൽ നമ്മൾ ഈ കാണുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ആക്സസറീസ് വരുന്നതാണ് ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു ലൈറ്റിൻ്റെ മുന്നിലുള്ള ഗ്രില്ലും അതുപോലെ തന്നെ ഈ ഒരു വൈസറും കാര്യങ്ങളൊക്കെ ആക്സസറീസ് ചെയ്തു വെച്ചിട്ടുള്ളൊരു വാഹനമാണിത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ടെയർ പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ എയ്റ്റീൻ ഇഞ്ച് വീൽസും റിയർ സൈഡിൽ സെവൻറ്റീൻ ആണ് കൂടാതെ ഇതിൽ ട്യൂബ്ലെസ് ടയേഴ്സ് എം ആർ എഫിൻ്റെയൊക്കെ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഡ്യുവൽ ചാനൽ എ ബി എസ് ആണിതിൽ വരുന്നത് പിന്നെ നമുക്കിതിൽ അലോയ് വീൽസും വരുന്നുണ്ട് പഴയ ആ ഒരു ഫോർട്ടി ടൂവിൽ സ്പോക്ക് വീൽസ് ആയിരുന്നു ഇപ്പം ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അലോയ് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിപ്പോൾ ഓൾറെഡി നമുക്കിപ്പം ജാവ ഫോർട്ടി ടു ഉള്ളൊരാളാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അലോയിലേക്ക് വേണമെങ്കിൽ മാറ്റാനും പറ്റും പഴയ മോഡലുള്ളവർക്ക് പിന്നെ ഇതിൽ ബൈബിളിയുടെ കാലിപ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് നമുക്കിനി ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര നീറ്റായിട്ടുള്ള ഫിറ്റിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത് അതായത് നമുക്ക് അനാവശ്യമായിട്ടുള്ള കേബിൾസും കാര്യങ്ങളും ഒന്നും ഇങ്ങനെ കിടക്കുന്നോ ഒന്നുമില്ല അതായത് മറ്റു ബൈക്സിൽ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ നീറ്റായിട്ടാണ് അതിൻ്റെ ഫിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ ഈ ഒരു കേബിൾസും കാര്യങ്ങളും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിക്കൂടെ പോകുന്നത് പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ക്ലാസിക് മോഡൽ നോക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു കവറിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അതും വളരെ രസമാണ് കൂടാതെ നമുക്ക് ജാവയ്ക്ക് മാത്രമുള്ള പ്രത്യേകത എന്താണ് ഡ്യുവൽ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ ഇതിൻ്റെ എഞ്ചിൻ എഞ്ചിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സിയിലുള്ള ലിക്വിഡ് കൂൾഡ് ഫോർ സ്റ്റോക്ക് എൻജിനാണ് കൂടാതെ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ പി എസ് പവറും അതുപോലെ ട്വൻറ്റി സെവൻ എൻ എം ടോർക്കും ആണ് ഇതിന് കിട്ടണത് അതായത് മുന്നേ ഉണ്ടായിരുന്ന ഫോർട്ടി ടു മോഡലിൽ നിന്നും ഏകദേശം പോയിൻറ്റ് ത്രീ പവറ് കൂടിയിട്ടുണ്ട് അപ്പം ആ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ കോമ്പറ്റീറ്റീവ്സ് ആയിട്ടുള്ള ഇപ്പം റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സുകളും ത്രീ ഫിഫ്റ്റി സി സിയിലുള്ള ബൈക്സുകൾ അല്ലെങ്കിൽ ഹോണ്ടേൻ്റെ ഹൈനസ് അതിനെ വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ സി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആണ് എന്നാൽ ക്ലാസിക്കലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അതായത് റോയൽ ഫീൽഡ് ക്ലാസിക്കലേക്ക് വരുമ്പോഴത്തേക്കും ത്രീ ഫിഫ്റ്റി സി ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് പക്ഷേ എൻജിൻ്റെ സി വെച്ചിട്ട് ഇതിൻ്റെ പവറിൻ്റെ ആ ഒരു യൂണിറ്റ്സും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും പവർ ക്ലാസിക് ത്രീ ഫിഫ്റ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സെവൻ പി എസ് പവറിലുള്ള വ്യത്യാസം ഉണ്ട് അതുപോലെ തന്നെ ഹൈനസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സിക്സ് പി എസ് പവറിലുള്ള വ്യത്യാസം അതായത് ഇതിന് കൂടുതലുണ്ട് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സിയിൽ പവറ് കൂടിയുള്ള എഞ്ചിൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ് ക്രോസ്ബോട്ട് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ എഞ്ചിൻ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ജാവ യൂസേഴ്സിന് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു കംഫർട്ടും നമുക്ക് ഫീൽ ചെയ്യാം ഇതൊക്കെ കൂടാതെ ജാവേൻ്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടി തട്ടുന്നു എന്നുള്ളതാണ് അതായത് ചില സമയങ്ങളിൽ രണ്ടുപേരെയൊക്കെ വെച്ച് പോകുമ്പോഴത്തേക്കും ഹമ്പ് കയറുമ്പോഴത്തേക്കും അടി ഒരയുന്നു എന്നുള്ളതായിരുന്നു കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ആ ഒരു കംപ്ലൈൻറ്റ് ഈ ഒരു പുതിയ ഫോർട്ടി ടു വന്നപ്പോൾ മാറ്റിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കാറ്റലറ്റിക് കൺവേർട്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൊസിഷൻ മാറ്റിയോട് കൂടി ഇപ്പം ആ ഒരു ഇപ്പം ഇത്രയും ഭാഗത്തെ ആ ഒരു ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ടുണ്ട് സോ ഇനി മുതൽ ആ ഒരു അടി തട്ടുന്ന പ്രവണത ഉണ്ടാവില്ല എന്നാണ് ജാവ കമ്പനി പറയുന്നത് അതെന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് ജാവ എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ജാവേൻ്റെ ജാവേനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ത്രീ ലൈൻസാണ് ഇതുകൊണ്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു ത്രീ ലൈൻസ് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോർട്ടി ടു എന്നുള്ള ആ ഒരു ആ ഒരു പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് കഫേർട്ട് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അതായത് കുറച്ചുകൂടെ കുഷ്ണിങ് കൂട്ടിയിട്ടുണ്ട് അതായത് കുറച്ചുകൂടെ നേരത്തെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു എന്നാൽ അത് മാറ്റിയിട്ട് കുറച്ചുകൂടെ ആക്കിയിട്ടുണ്ട് ഇപ്പം അതും നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഫീലിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം റിയേഴ്സലിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ എടുത്തു പറയേണ്ട മാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സസ്പെൻഷനൊക്കെ കുറച്ചുകൂടെ സെറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ അടിപൊളിയാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ റൈഡ് ചെയ്യുമ്പോഴത്തേക്കും പറയാം എങ്ങനെയാണ് ഫീൽ ചെയ്യാന്നുള്ളത് റിയേഴ്സലിലെ ടയേഴ്സ് വരുമ്പോഴത്തേക്കും സെവൻറ്റീൻ ഇഞ്ച് ടയർ പ്രൊഫൈലാണ് വരുന്നത് അത്യാവശ്യം ഗ്രിപ്പുള്ള ടേഴ്സാണ് നമുക്കതിൻ്റെ ആ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ആണ് പിന്നെ നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് ഇത് ആക്സസറീസിൽ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് ഈ ഒരു റിയസൈൽ ഈ ഒരു ഗ്രാബ്രയിൽ പിന്നെ ഇത് സാരി ഗാഡ് ഇൻബിൽഡായിട്ട് തന്നെ ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് അപ്പം ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതൊക്കെ ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് ഇതിൽ സിക്സ് സ്പീഡാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെ ഒറ്റ ലുക്ക് കാണുമ്പോഴത്തേക്കും പറയാം ആ പഴയ ആ ഒരു ഫോർട്ടി ടു ആയിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എല്ലാം ബ്ലാക്ക് പൗഡർ കോട്ടിംഗ് ചെയ്തു എന്നുള്ളതാണ് അതായത് കുറച്ചുകൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പൗഡർ കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത് അത് ശരിക്കും ഇതിൻ്റെ ആ ഒരു സ്പോട്ടി ലുക്കിനെ ശരിക്കും എടുത്ത് കാണിക്കും വിധമുള്ള രസം ഉള്ള രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് പണ്ട് കാലത്ത് നമ്മുടെ മോട്ടോർ സ്പോർട്സ് ഇവൻസിലൊക്കെ ജാവ ബാഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പഴയ വീഡിയോസിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഇതിൻ്റെ നമ്മുടെ പഴയ ജാവേൻ്റെ കിക്കർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പീസ് വന്നിട്ട് ഇവിടുന്ന് നമ്മളിങ്ങനെ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് തന്നെ റിട്ടേൺ അടിച്ച് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് വളരെ വ്യത്യസ്തമായിട്ടാണ് വളരെ വ്യത്യസ്തമായിട്ട് വളരെ റയർ ആൻഡ് റയർ ആയിട്ട് മാത്രം കണ്ടുവരുന്ന ഒരു വീഡിയോയിലായിട്ട് എപ്പോഴും ഇപ്പോഴും മനസ്സിലുള്ള ഒരു മൈൻഡിലുള്ള ഒരു കാര്യമാണത് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതുകൂടാതെ നമുക്കിത് ഈ ഒരു എൻജിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒറിജിനൽ ജാവ നയൻറ്റീൻ ട്വൻറ്റി നയൻ ഇവിടെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല അത്യാവശ്യം കണ്ടോ കട്ടിയുള്ളൊരു പഞ്ച് പഞ്ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്കിത് ഈ ഭാഗത്തായിട്ട് ഡ്യുവൽ സൈലൻസർ ഈ സൈഡിലും ആ സൈഡിലും സൈലൻസറ് കാണാം ജാവേൻ്റെ മാത്രം ഐഡൻറ്റിറ്റി ആയിരുന്നല്ലോ ഡ്യുവൽ സൈലൻസർ എന്നുള്ളത് ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തൊന്ന് കിലോ ആണ് അപ്പം നൂറ്റി എഴുപത്തൊന്ന് കിലോ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം അത്യാവശ്യം ലേഡീസിനൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത് ഇപ്പം നമുക്കിപ്പം എൻ്റെ കാല് എത്തുന്നതണ്ടോ ഇപ്പോൾ ഏകദേശം ഈ ഒരു എനിക്ക് ഗ്രൗണ്ടിൽ നന്നായിട്ട് തന്നെ എത്തുന്നുണ്ട് എൻ്റെ ഒരു ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സിക്സ്റ്റി സെൻറ്റിമീറ്ററാണ് ഇത് കൂടാതെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് എം എം ആണ് എഴുന്നൂറ്റി അറുപത്തഞ്ച് എം എമ്മോട് കൂടിയുള്ള ഹൈറ്റോട് കൂടിയുള്ള ബൈക്കാണിത് അപ്പം അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു അഡൾട്ടിന് എന്തുകൊണ്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതിയുള്ള ഹാൻഡിൽ ബാസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ ഒന്ന് റൈഡ് ചെയ്തിട്ട് ഇപ്പോൾ പുതിയ ജാവേല ചെറിയ രീതിയിലുള്ള പവർ ഡിഫറൻസും അതുപോലെ തന്നെ എക്സോസോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെറിയ രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അതായത് ഇപ്പം നമ്മുടെ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് പഴയ ആ ഒരു ജാവ ബൈക്സിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ തോന്നുന്നു ചെറിയ രീതിയിൽ സൗണ്ട്സ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അത് കൊള്ളാം എന്തായാലും ഇതൊക്കെ കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് നമുക്ക് ഇപ്പം ഈ ഒരു ഫോർട്ടി ടു മോഡൽ പുതിയതായിട്ട് ഒരു മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ഒരു റെഡ് ഉണ്ട് നല്ലൊരു സ്പോർട്സ് റെഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ റെഡ് ആണത് അത് നല്ലൊരു സ്പോർട്ടി ഫീലാണ് ഇപ്പോൾ ഈ ഒരു ബൈക്ക് ഒരു സ്പോർട്ടി ഫീല് കൂടുതലും കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടാതിൻ്റെ വൈറ്റും ഈ ഒരു ബ്ലാക്ക് അങ്ങനെ മൂന്ന് കളേഴ്സാണ് ഫോർട്ടി ടു ഉള്ളത് അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു ബൈക്ക് എടുത്തത് നമ്മുടെ കോട്ടയത്തെ ജാവയുടെ ഷോറൂമായിട്ടുള്ള റെട്രോ ക്ലാസിക്കിൽ നിന്നാണ് അപ്പം അവിടെ നമ്മൾ കുറച്ച് മുന്നേ ലൈവ് ചെയ്തിരുന്നു ലൈവ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ രണ്ട് സ്പെഷ്യൽ എഡീഷൻ ക്ലാസിക് മോഡലിൻ്റെ കളേഴ്സ് കാണിച്ചായിരുന്നു അപ്പം അതിലൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഞാനിപ്പം ഈ ഒരു നമ്മുടെ വ്ലോഗിൽ ഒന്ന് ആഡ് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നായിരുന്നു ആ ഒരു യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചു അതിപ്പം കഴിഞ്ഞിട്ട് ഏകദേശം അമ്പത് വർഷമായി അപ്പോൾ ആ ഒരു അമ്പത് വർഷം ആയതുകൊണ്ട് തന്നെ ജാവയും ഇന്ത്യൻ ആർമിയും ഒക്കെ ചേർന്നിട്ട് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ എഡീഷൻ ബൈക്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലോഗോ വെച്ചിട്ടുണ്ട് ഒരു ലോഗോ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു വാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുന്നതാണ് അതുകൂടി അതിലൂടെ ആ ഒരു കാക്കി കളറും അതുപോലെ തന്നെ മിഡ് നൈറ്റ് ഗ്രേ എന്നുള്ള കളറും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുവാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ദ ഇങ്ങനെ ഇരിക്കും കണ്ടോ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാസ് ആണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം നീ ഇവിടെ ഉണ്ട് നമ്മുടെ പഴയ ഒരു ഫോർട്ടി ടു ആയിട്ട് ചെറിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ട്രിപ്പ് ഒരു ട്രിപ്പ് മീറ്റർ ഓറിനോടെ ആഡ് ഓൺ ആക്കിയിട്ടുണ്ട് ട്രിപ്പിൻ്റെ ചേഞ്ച് മാറ്റാൻ വേണ്ടി നമുക്കിതിവിടെ ഹാൻഡിൽ തന്നെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കത് മാറ്റാം അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് ഇതിൻ്റെ ടാങ്ക് ടാങ്ക് എന്ന് പറയുന്നത് പതിനാല് ലിറ്റർ ടാങ്ക് ആണ് വരുന്നത് അതിൽ തന്നെ റിസർവ് ഒരു രണ്ട് ലിറ്ററോളം റിസോർട്ട് ടാങ്ക് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഫോർട്ടി ടു ലേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ കണ്ടോ ഈ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻലൈൻ ആയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു അതൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഫ്രണ്ട് ലുക്ക് കാണുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു സ്പോർട്ടി ഫീലും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കാം ജാവ ഫോർട്ടി ടു ഓടിച്ച് ഒരു സന്തോഷത്തിലാണ് കാര്യം കുറച്ച് നാൾ മുന്നേ ഫോർട്ടി ടു ഇറങ്ങിയ സമയത്ത് അതായത് പഴയ ഒരു മോഡൽ ഇറങ്ങിയ സമയത്തൊന്നും ഓടിച്ചിരുന്നു അപ്പോൾ അതിന് അതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫാർ ഫാർ ബെറ്റർ ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്ന വഴിക്ക് കുറേ ദൂരം കുറച്ച് ചെറിയ ചെറിയ ഹമ്പുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡ് തന്നെ ചാടുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടി തെറ്റുന്ന കാര്യമൊന്നും ഉണ്ടായില്ല ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ശരിക്കും നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ടും ബെറ്റർ ആയിട്ടുണ്ട് നല്ല രസമാണ് ഓടിക്കാൻ പൊസിഷനും കാര്യങ്ങളും എല്ലാം രസമാണ് അതുപോലെ ഈ ഒരു വൈഡ് ഹാൻഡിലായതുകൊണ്ട് തന്നെ ഓടിക്കുന്ന സമയത്ത് ഇപ്പം ലേഡീസിനൊക്കെ കൂടെയാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൂ ഹൈറ്റും വലിയ കുഴപ്പമില്ല കൊള്ളാം പിന്നെ പറയുകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണറിങ് ബെറ്റർ ആയിട്ടുണ്ട് കോർണറിംഗ് എടുക്കുന്ന സമയത്ത് പണ്ടത്തെ ആ ഒരു ഫോർട്ടി ടു എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് പാടായിരുന്നു തന്നെ ഇത് കുറച്ചുകൂടെ ആയിട്ട് തന്നെ നമുക്ക് കിടുവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ലേഡീസിനെയാണ് ഞാൻ കൂടുതലും പറയുന്നത് ലേഡീസിനൊക്കെ എന്തുകൊണ്ട് വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റും ഉള്ളൂ ഏകദേശം നൂറ്റി എഴുപത്തൊന്ന് കിലോയെ ഇതിൽ വരുന്നുള്ളൂ അതുപോലെ തന്നെ കുറച്ചുകൂടെ ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാലും കാലൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡിലൊക്കെ ആണെങ്കിലും നമുക്ക് വേണ്ട എൻ്റെ ഈ ഒരു കൈക്ക് ലെങ്തിന് വളരെ കംഫർട്ടാണ് ആ ഒരു പൊസിഷനും എല്ലാം പക്കയാണ് ഇത് കൂടാതെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജാവ ഫോർട്ടി ടു എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ ചെറിയ രീതിയിൽ പവർ ചേഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അലോ വീൽസ് ഒക്കെ വന്നതിൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പം പുതുതായിട്ട് ബൈക്ക് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജാബ ഫോർട്ടി ടു ഉറപ്പായിട്ടും ഡ്രൈവ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്